നമ്മൾ പല ആഴ്ചകളിലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ പ്രാഥമികമായിട്ടും പരസ്പരമുള്ള സ്നേഹം, സഹോദര സ്നേഹം, ആ ഒരു ക്രോസിന് രണ്ട് പ്ലാങ്ക്സ് ഉണ്ട്, രണ്ട് പലകകളുണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, ലംബമായതും തിരശ്ചീനമായതും. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തില് നമ്മള് യഥാർത്ഥത്തിൽ നമ്മള് കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവെ നീ അല്ലാതെ എനിക്ക് വേറെ ആരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടവും പറയുകയൊക്കെ ചെയ്യും. എന്നാ യഥാർത്ഥത്തില് നമ്മൾ ഇന്ന് തന്നെ വായിച്ചു കേട്ടല്ലോ, നമ്മൾ ഗലാത്യർ 6:6 പ്രാരംഭവാക്യങ്ങൾ ആദ്യം വായിച്ചത്, ആ ഒരു സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ തിരുത്തണം, പരസ്പരം ഭാരങ്ങളെ വഹിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ഗലാത്യർ 6:6 ആദ്യത്തെ വാക്യങ്ങളിൽ വായിച്ചു. പിന്നെ ജഗബേർ പല വാക്യങ്ങളും, ജഗബേർ എല്ലാം പല വാക്യങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ കേട്ടല്ലോ. 1 യോഹന്നാൻ 4:20 അതിനിടയിൽ ഒരു വാക്യം വായിച്ചു കേട്ടായിരുന്നു. എന്തായിരുന്നു? നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുകയും, 1 യോഹന്നാൻ 4:20 വാക്യത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ നമുക്ക് ഞാൻ ദൈവത്തെ, എനിക്ക് യേശുവിനോട് ഭയങ്കര പൂർണ്ണ ഹൃദയത്തോടുള്ള ഒരു സ്നേഹമാണ്, ഭയങ്കര പാഷനാണ്, ഡിവോഷനാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ നമ്മൾ ആ ഒരു പരസ്പരമുള്ള ആ ഒരു സാഹോദര്യ സ്നേഹം, ഒരുപക്ഷെ നമ്മളുടെ ചേർച്ചില് ബാക്കി പല സഭകളെക്കാട്ടിലും വളരെ ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫെലോഷിപ്പ് കൂട്ടായ്മ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചേർച്ച് എന്നാണ് നമ്മുടെ സഹോദരങ്ങളെ അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്, ദൈവാത്മാവിനാല്. ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു ഉറ്റു സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം, അതിന്റെ ആ ഒരു ഏറ്റവും വലിയ പാരമ്യം കർത്താവ് തന്നെ പറഞ്ഞ ആ വാക്യങ്ങളും ബ്രദറെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ യോഹന്നാൻ 13:34-35 വേറെ എഴുതിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജഗബ്രദറിനെ ആ വാക്യം തന്നെ വായിച്ചു. അപ്പം യോഹന്നാൻ 13 ആ വാക്യങ്ങളേക്ക് നമുക്ക് പോകാം. കർത്താവിന്റെ ആ ഒരു അതിൽ പരവരും നമുക്കൊരു മാതൃകയില്ലല്ലോ, പരസ്പരമുള്ള സ്നേഹം. അത് നമ്മളുടെ കുടുംബാംഗങ്ങളോട്, അത് നമ്മുടെ വീട്ടിൽ തന്നെ, അത് ഭാര്യയോട്, ഭർത്താവിനോട്, അപ്പനമ്മമാരോട്, മക്കളോടെല്ലാം ആ ഒരു സ്നേഹം അത് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങളോടും, ഈവൻ സഭയ്ക്ക് പുറത്തുള്ള വേറെ ഡിനോമിനേഷൻസിലുള്ള ആണെങ്കിലും ദൈവമക്കളായിട്ടുള്ളവരോടെല്ലാം നമുക്ക് ആ ഒരു ദൈവം തരുന്ന ആ ഒരു ഫ്രീഡത്തിനനുസരിച്ച് ഒരു കൂട്ടായ്മ, സ്നേഹവും കൂട്ടായ്മയും ഉണ്ട്. സ്നേഹം നമുക്ക് എല്ലാവരോടും, അതായത് ശത്രുക്കളെ പോലെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈവൻ അൺബിലീവേഴ്സ് ആവട്ടെ, സുവിശേഷ വിരോധികളാവട്ടെ, എല്ലാവരോടും എല്ലാവരും നമ്മൾ സ്നേഹിക്കണം. എന്നാൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവമക്കളോട് മാത്രമേ ആ ഒരു ആത്മാവിലുള്ള ഒരു കണക്ഷനായി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, സ്നേഹം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഒന്ന് നിറയ്ക്കുന്നു. ആ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അവരിങ്ങോട്ട് റെസിപ്രിക്കേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളങ്ങ് സ്നേഹിക്കുന്നു. എന്നാൽ അവിടുന്നും കൂടെ ഒരു കണക്ഷൻ വരുമ്പം, അവിടുന്ന് ഒരു ഈ സ്നേഹം വരുന്നു, ഇവിടുന്ന് ഒരു സ്നേഹം വരുമ്പോഴേ ഒരു കൂട്ടായ്മ, ആത്മാവിലുള്ള ഒരു യൂണിറ്റി, അവിടെ കൂട്ടായ്മ, ഫെലോഷിപ്പ്, ഫെലോഷിപ്പ് കൊയിനോനിയ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വാക്ക്, ഷെയറിങ് എന്ന് പറയാം, അതായത് പങ്കിടുന്നത് എന്നുള്ള കൂട്ടായ്മ എന്നുള്ള വാക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അർത്ഥം, ആ ഒരു പരസ്പരമുള്ള ഒരു പങ്കിടൽ, ആ ഒരു ആത്മാവിലുള്ള ഒരു പങ്കിടൽ, അതാ ഫെലോഷിപ്പ്. അതുകൊണ്ട് ആ ഫെലോഷിപ്പ് യഥാർത്ഥത്തിൽ ദൈവമക്കളുമായിട്ടേ സാധ്യമായിട്ടുള്ളൂ. അൺബിലീവേഴ്സായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പറ്റും, പക്ഷെ ഫെലോഷിപ്പ് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആത്മാവിലുള്ള ഒരു കൂടിച്ചേരല് അത് യഥാർത്ഥത്തിലുള്ള ദൈവമക്കളുമായിട്ട്. എന്നാൽ സാഗ്ബേർ തന്നെ ആ ഒരു 3 വാക്കുകൾ കേട്ടിട്ടുണ്ട്, അതായത് ലവ്, ഫെലോഷിപ്പ്, വർക്കിംഗ് ടുഗദർ. ലവ്, സ്നേഹം എന്ന് പറയുമ്പോൾ എല്ലാവരോടും, അവിശ്വാസികളോടും വരെയും നമ്മൾ സ്നേഹിക്കണം. പിന്നെ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ദൈവമക്കളോടും സ്വഭാവ വ്യത്യാസം ഇല്ലാതെ വീണ്ടും ജനം പ്രാപിച്ച് എല്ലാവരോടും നമുക്ക് ആ ഒരു കൂട്ടായ്മ, അത് എല്ലാവരോടും നമുക്ക് ഒരേ ലെവലിൽ കൂട്ടായ്മ കാണത്തില്ല. എന്ന് വെച്ചാൽ അവരുടെ ഹോൾ ഹാർട്ടഡ്നെസ്സും അവരുടെ ആ ഒരു ഓപ്പൺനെസ്സും അനുസരിച്ചുള്ള ഒരു കൂട്ടായ്മ നമുക്ക് സാധ്യമാകും, ആത്മാവിലുള്ള ഒരു കൂട്ടായ്മ. പിന്നെ വർക്കിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ ഉപദേശ വിഷയങ്ങളിലും വളരെ കോർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ വളരെ ഒരു ഒരേ ഒരു എംഫസിസ് ഉള്ളവരോടുകൂടി ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാനൊക്കെയുള്ളൂ സഭയായിട്ട്. നമുക്ക് വർക്കിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മളൊരു കർത്താവിന്റെ ഒരു നിർമ്മല സാക്ഷിയാകാൻ വേണ്ടി നമ്മൾ ഒരു ഊന്നലോടുകൂടി നമ്മൾ ദൈവം കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. വർക്കിംഗ് ടുഗദർ നമുക്ക് കുറച്ചുകൂടി ഒരു സ്മോളർ സർക്കിൾ ആയിരിക്കും. അപ്പൊ അതിനർത്ഥം നമ്മൾ ബാക്കിയുള്ളവരെ വെറുക്കുന്നതല്ല, മറിച്ച് നമ്മളൊരു കർത്താവിന്റെ നിർമ്മല സാക്ഷിയാകാൻ വേണ്ടി നമ്മൾ സി എഫ് സി ചേർച്ചയായിട്ട് നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ കൂടി വരുമ്പോൾ ആ ഒരു എംഫസിസോടുകൂടി നമ്മളായിരിക്കുമ്പോൾ അവിടെ ഒരു വർക്കിംഗ് ടുഗദർ, അത് കുറച്ചുകൂടെ ഒരു ആത്മാരുള്ള ഒരു യൂണിറ്റിയിലുള്ളവർക്ക് അതുപോലെ ഒരു വർക്കിംഗ് ടുഗദർ ഉണ്ടാക്കും. നമ്മളിപ്പം യോഹന്നാന്റെ സുവിശേഷം 13 നമ്മളിപ്പം വന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷം 13 ആദ്യത്തെ വാക്യത്തിൽ തന്നെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കർത്താവിന്റെ ഇഹലോക ജീവിതത്തിന്റെ തലേന്നാൾ ആണ് നമ്മൾ വായിക്കുന്നത്. തലേ ദിവസം രാത്രിയിൽ കർത്താവ് അന്ത്യത്താഴത്തില് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതും അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ്.
അത് കത്താവാണ് അവിടെ ഗുരുവായിട്ടുള്ളത്. സാധാരണ യഹൂദ ഭവനങ്ങളിലൊക്കെ അവര് ഒത്തിരി ഡസ്റ്റി റോഡ്സ്, ഒത്തിരി പൊടിപടനം പിടിച്ച സാഹചര്യങ്ങളിലൊക്കെ നടന്നു വരുമ്പം ഷൂസും സോക്സും ഉള്ളതുപോലെയല്ല, മറിച്ച് വളരെ പൊടിപിടിച്ച ഒരവസ്ഥയിലുള്ള ആ ഒരു ഇതിൽ യഹൂദ ഭവനങ്ങളിൽ അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കാലുകൾ കഴുകുന്ന ഒരു പതിവുണ്ട്. കാലുകൾ കഴുകുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും താണ ഡിഗ്രിയിലുള്ള അടിമദാസന്മാരായിരിക്കും കാലുകൾ കഴുകുന്നത് എന്ന്, കർത്താവും ശിഷ്യന്മാരും മാത്രമായിട്ട് അവിടെ ഒരു റൂം ഒരുക്കണമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് അവിടെ ദാസന്മാരാരും ഇല്ലായിരുന്നു. ബക്കറ്റ് വാട്ടർ ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ ബക്കറ്റ് ഉണ്ടായിരുന്നു. എന്നാ കർത്താവ് അവിടെ ഒരു നീട് കണ്ടപ്പോ കർത്താവ് ശിഷ്യന്മാരുടെ പേരെ കാല് കഴുകുന്ന ആ ഒരു കർത്താവിന്റെ ഒരു മാതൃക നമ്മൾ യോഹന്നാൻ 13 അധ്യായത്തിൽ കാണുന്നത്. കർത്താവ് ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് കർത്താവ് കാണിച്ചൊരു മാതൃക, അതിന്റെ ഈവൻ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ 1 വാക്യം തന്നെ നമ്മളിങ്ങനെ വായിക്കുന്നു. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ബൈബിളുള്ള ചില പദപ്രയോഗങ്ങള് നമ്മൾ വിചാരിക്കും എഴുതിക്കുന്നു, ലോകത്തിലുള്ള തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹി ഹാവിംഗ് ലവ്ഡ് ഹിസ് ഓൺ ഹു വെർ ഇൻ ദ വേൾഡ് ഹി ലവ്ഡ് ദം ടു ദ എൻഡ്. യേശു തന്റെ ശിഷ്യന്മാരെ അതിനകത്ത് ആ യൂദാസ് ഇസ്കര്യോത്ത് ഉൾപ്പെടുന്നുണ്ട്. ആ യൂദാസ് ഇസ്കര്യോത്തയുടെ കാലവിലും കർത്താവ് കഴുകി എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ കാണുന്നത്. അവസാനത്തോളം ഹി ലവ് ദം ടു ദ എൻഡ്, ആ ഒരു അവസാനം വരെയും കർത്താവ് അവരെ സ്നേഹിച്ച് ആ ഒരു സ്നേഹം. അത് കഴിഞ്ഞിട്ട് ആ കർത്താവ് ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം ആര് കാലു കഴുകുമെന്ന് ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നപ്പോ എല്ലാവരും വലിയ ആൾക്കാരാണ്. അപ്പം കർത്താവ് പറഞ്ഞു ഞാൻ മാത്രമേ ചെറിയ ആളായിട്ട് ഇവിടെ ഉള്ളൂ, ഞാൻ മാത്രമേ ഇവിടെ സീറോ ആയിട്ട്, ഞാൻ മാത്രമേ ഇവിടെ അടിമയായിട്ടുള്ളൂ, ഞാൻ മാത്രമേ ഇവിടെ സ്ലേവ് ആയിട്ടുള്ളൂ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണല്ലോ. അപ്പം ഞാന് കാലു കഴുകാന്ന് പറഞ്ഞ കർത്താവ് അവിടെ കാലു കഴുകുന്ന, ഇപ്പൊ നമ്മൾ ലിറ്ററൽ ആയിട്ട് എല്ലാവരുടെയും കാലു പിടിച്ച് കഴുകണമെന്നല്ലേ, എന്നാ യുനോ ഈവൻ വില്ലിംഗ്നെസ് ടു ഡു ഈവൻ എനി ഡേർട്ടി ജോബ്സ്, ഈവൻ സാധാരണ അഴുക്ക് പുരളുന്ന ജോലികൾ പോലും തമ്മിൽ തമ്മിൽ ചെയ്യുവാന് ഉള്ള ഒരു വില്ലിംഗ്നെസ്, ആ ഒരു നമ്മളുടെ ഹൃദയം, ആ ഒരു ഹൃദയം അദ്ദേഹം കാണുന്നു. അതായത് 2 കൊരിന്ത്യർ 8:12 2 കൊരിന്ത്യർ 8:12 ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ ദൈവം കാര്യങ്ങൾ കാണുന്നത്, മനുഷ്യർ കാര്യങ്ങൾ കാണുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസിലല്ലോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു മനസ്സൊരുക്കം, അതായത് കർത്താവ് ഐ ആം വില്ലിങ്, ഐ ആം സറണ്ടറിങ്, കർത്താവ് എനിക്ക് അവിടുത്തെ ഈ വചനം പോലെ അങ്ങ് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയതുപോലെ കർത്താവ് അതുപോലെ ആ ഒരു താഴ്മയിൽ കർത്താവ് സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാൻ ആ ഒരു മനോഭാവത്തോടെ ആ ഒരു സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. നമ്മളിപ്പോൾ ഗലാത്തർ 6:1 നമ്മൾ വായിച്ച ആ ഒരു സൗമ്യതയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഈ ഒരു കാല് കഴുകുന്ന ആ ഒരു ആത്മാവ്, അതായത് ഒരു സഹോദരന്റെ കാലിൽ കുറച്ച് അഴുക്കുണ്ട്, അപ്പോ നീ എന്താ കാല് കഴുകാത്ത പോയി കാല് കഴുകുക എന്ന് പറയുന്നത് തന്നെ മറിച്ച് നമ്മൾ ആ ഒരു സൗമ്യതയുടെ ആത്മാവിന്, സൗമ്യത അവിടെ പ്രാവർട്ടേസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് പദം, അതേ ഗ്രീക്ക് പദം തന്നെയാണ് അതിന്റെ തൊട്ട് മുമ്പ് ഗലാത്തർ 5:22-23 സൗമ്യത ഇന്ദ്രിയ ജയം അതിന്റെ ഫലം, അതിന്റെ 9 ആസ്പെക്ട്സ് പറയുമ്പോൾ ആ സൗമ്യത അതേ വാക്ക് തന്നെ, ആ ജെന്റിൽനെസ് അതേ വാക്ക് തന്നെ അവിടെ ഗലാത്തർ 5:23 സൗമ്യത ഇന്ദ്രിയജയം എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന് അതേ ആ വാക്ക് തന്നെ ഇവിടെ 2-3 വാക്യം കഴിഞ്ഞ് താഴോട്ട് 6:1 വാക്യം യേശുവിന്റെ ആ ഒരു സൗമ്യത. പരസ്പരം കാല് കഴുകുന്നതിനുള്ള ഒരു നമ്മൾ വേറൊരാളെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കറക്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ ഫേമായിട്ട് ചില കാര്യങ്ങൾ ചിലപ്പം പറയേണ്ടി വന്നേക്കാം, ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ദൈവാത്മാവ് തരുന്ന ആ ഒരു ലീഡിംഗ് അനുസരിച്ച്. പക്ഷേ എല്ലായിടത്തും ഒരു സൗമ്യതയുടെ ആത്മാവില്, കർത്താവ് ചാട്ടവാറെടുത്ത് ദേവാലയം ശുദ്ധിയാക്കിയപ്പോൾ സൗമ്യതയുടെ ആത്മാവ് തന്നെ, കർത്താവ് ഇപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. ദേവാലയം ശുദ്ധമാക്കിയപ്പോൾ കുറച്ച് നേരത്തേക്ക് പരിശുദ്ധാത്മാവ് മാറി എന്നൊന്നുമില്ല, ഇപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. അപ്പോൾ കർത്താവിന്റെ സൗമ്യതയ്ക്ക് ഒരു കോട്ടവും തട്ടിയില്ല ആ സമയത്ത് കർത്താവ്. ആ ഒരു അവരതുപോലെ ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിലും ആ ഒരു സൗമ്യതയുടെ ആത്മാവിൽ തന്നെ ചിലപ്പോൾ ചാട്ടവാറെടുക്കേണ്ടി വരാം, ചിലപ്പം ബീപ്പ് ചെയ്യേണ്ടി വരാം. ബീപ്പിംഗ് ഓർ വിപ്പിംഗ് എന്ന് പറയുന്നത്, അതായത് കർത്താവ് ഗ്ലൂക്കോസ് 19 കർത്താവ് യെരുശലേമിൽ നോക്കി വിലപിച്ചതായിട്ട് വായിക്കുന്നത്, എന്റെ തൊട്ട് താഴെ ആ കർത്താവ് വിപ്പ് എടുക്കുന്നത് വായിക്കുന്നത്. ജീസസ് വെറ്റ് ആൻഡ് ജസ്റ്റ് ദെൻ ജീസസ് യൂസ് ദ വിപ്പ്. അപ്പൊ ആ ഒരു കരയാനാവട്ടെ, വിപ്പ് എടുക്കാനാവട്ടെ. പിന്നെ കർത്താവ് വിപ്പെടുക്കുന്ന വേറൊരു രംഗം നമ്മൾ കാണുന്ന കർത്താവിന് ശുശ്രൂഷയുടെ ആദ്യം, ഇത് ലൂക്കോസ് 19 കർത്താവിന്റെ ശുശ്രൂഷന്റെ അവസാനമായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യം യോഹന്നാൻ 2 അവിടെ കർത്താവ് കാനായിൽ വീഞ്ഞു ഉണ്ടാക്കുന്നു, വൈൻ ആൻഡ് ദറ്റ് ഹി യൂസ് ദ വിപ്പ്. അവിടെ ഒരു പ്രാസമുണ്ട് ഇംഗ്ലീഷിൽ, വൈൻ ആൻഡ് വിപ്പ്, മറ്റടുത്ത് വീപ്പിംഗ് ആൻഡ് വിപ്പിംഗ് ആണെങ്കിൽ ഇവിടെ വൈൻ ആൻഡ് വിപ്പ്. ആ ഒരു ഇങ്ങനെ ഇംഗ്ലീഷിലുള്ള ഒരു പ്രാസം എന്നുള്ളതേ ഉള്ളൂ, ഒരു റൈമിംഗ് എന്നുള്ളതേ ഉള്ളൂ. വൈൻ ആ ഒരു ഗ്രേസ് കൃപ,
എന്നാൽ പിന്നെ വിപ്പെടുത്തു സത്യം. പക്ഷെ ഇപ്പോഴും കർത്താവിന് ശിഷ്യന്മാരുടെ കാലുകഴിയുന്ന ഒരു മനോഭാവം, അത് കർത്താവിന്റെ ജീവിതത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ മാത്രം പെട്ടെന്നുണ്ടായ ഒരു മനോഭാവം ആയിരുന്നില്ല. കർത്താവിന്റെ ജീവിതകാലത്തിൽ ഉടനീളം കർത്താവ് ഈവൻ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് ഒരു സാധാരണ ഒരു കൊച്ചു ചെറുപ്പക്കാരനായിട്ട്, ഒരു ബാലകനായിട്ട്, ഒരു പൈതലായിട്ട് ബാലകനായിട്ട്, ഒരു ചെറുപ്പക്കാരനായിട്ട് നസ്രിയത്തിൽ വളർന്നു വന്നപ്പോഴും എല്ലാം കർത്താവിന് ആ ഒരു മനോഭാവമായിരുന്നു. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുമ്പം പിതാവിന്റെ സ്വഭാവം അത് തന്നെ. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് യോഹനൻ, നമ്മൾ തിരിച്ച് യോഹനന്റെ സുവിശേഷത്തിലേക്ക് വരുവാണെങ്കിൽ, യോഹനൻ 13 അദ്ധ്യായത്തിലെ കാലൊക്കെ കഴുകി ഇത്രയെല്ലാം പിതാവിനെയൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ഫിലിപ്പോസ് എന്താ ചോദിക്കുന്നത്, എനിക്ക് പിതാവിന് ഞങ്ങൾ പിതാവിനെ കാണിച്ചു എന്ന് പറയുമ്പം കർത്താവ് എന്താ പറയുന്നത്, യോഹനൻ ഇപ്പൊ യോഹനൻ 13 നമ്മളിത് വായിച്ചതിന് ശേഷം തൊട്ട് അടുത്ത അധ്യായത്തിന്റെ 14 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ കർത്താവ് പറയുക, നീ പിതാവിനെ കാണിച്ചു തരിക എന്നാണോ പറയുന്നത് എന്റെ ഫിലിപ്പോസേ. 9 വകുപ്പിൽ യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ. കർത്താവ് വളരെ ഒരു ദയനീയമായിട്ട് എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, ഇതുവരെ ഒന്നും കത്തിയിട്ടില്ലേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നീ പറയുന്നത് എങ്ങനെ. എന്നിലുള്ള ഈ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടപ്പോ അത് പിതാവിന്റെ സ്വഭാവമായത്. നമ്മൾ ഒരിക്കലും ചിലരുടെ വിചാരം തന്നെ പിതാവ് വളരെ കർക്കശ്യമായിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഒരു ഗൗരവഭാവത്തോടെ ഇരിക്കുന്നു, യേശു ഇങ്ങനെ പാവം പിടിച്ച്, അപ്പം യേശു പിതാവ് ഇങ്ങനെ യേശുവിനെ പിടിച്ച് തള്ളി വിട്ടുന്ന ഭൂമിയിലേക്ക് പോയി ഇതെല്ലാം അടിമയെല്ലാം ചെയ്ത്, അങ്ങനെയല്ല. പിതാവിന്റെ സ്വഭാവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ദിവ്യ സ്വഭാവം, ഒരേ സ്വർഗത്തിന്റെ സ്വഭാവമാണ് എന്ന് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ രണ്ടാമനായ വചനം ജഡമായി തീർന്ന് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ഭൂമിയിലേക്ക് വന്നപ്പം കർത്താവ് ഒരു ജഡത്തിലാണ് വന്നു, മനുഷ്യ ജഡത്തില്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ നിന്നാണ്, ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് എന്നാണ് റോമർ 8:3 നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവ് ഒരു മനുഷ്യ ജഡത്തോടെ വന്ന്, പാപജഡമല്ലായിരുന്നു, പാപജഡത്തിന്റെ സാദൃശ്യത്തില്, പാപം ഇല്ലായിരുന്നു എന്ന കർത്താവിന്റെ സ്വന്തം ഹിതം ഉണ്ടായിരുന്നു. അപ്പം കർത്താവിന്റെ ആ സ്വന്തം ഹിതത്തിൽ യാതൊരു നന്മയില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നല്ലവനെന്ന് വിളിക്കുന്ന എന്തിനാ, എന്നെ നല്ല ഗുരു എന്ന് വിളിക്കുന്ന എന്തിനെന്ന് മറ്റേ ആ റിച്ച് യങ് റൂളറോട് യുവ പ്രമാണിയോട് ചോദിക്കുന്നത്. എന്നിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പിതാവിൽ നിന്നുള്ളതാണ്, ചെത്താ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പം എന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് പിതാവിൽ നിന്നുള്ളതാണ്. അപ്പം തന്നെ തന്നെ എപ്പോഴും യേശു തന്റെ ആ സ്വയജീവനെ ഒഴിച്ച് എങ്ങനെ കർത്താവിനെ ഇതുപോലെ സ്നേഹിക്കാൻ പറ്റിയെന്നുള്ള കാര്യം നമുക്ക് ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പം എപ്പോഴും കർത്താവ് തന്നെ സ്വയജീവനെ ഒഴിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ജീവനാല്, സ്വർഗത്തിന്റെ ജീവനാല് നിറയപ്പെട്ടുകൊണ്ടേ ഇരുന്നത് കൊണ്ട് കർത്താവിനെ അതുപോലെ, ആ പിതാവിനെ അതുപോലെ വെളിപ്പെടുത്താൻ സാധിച്ചു. എന്നെ കണ്ടവന് എന്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു, ഇത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ, അതിന്റെ 9 വാക്യത്തില് എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 11 വാക്യത്തിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുകയും, ഞാൻ പിതാവിൽ വസിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത അധ്യായത്തില് കുമ്പും മുന്തിരിവള്ളിയും പറഞ്ഞിട്ട് കർത്താവ് നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളെ വസിക്കാന്ന് പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ ഇവിടെ 14 അധ്യായത്തിന് കർത്താവ് പറയും, ഞാൻ പിതാവിലാണ് വസിക്കുന്നത്, പിതാവ് എന്നിലാണ് വസിക്കുന്നത്, പിതാവ് എന്നെ ജീവിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല, യോഹന്നാൻ 14:10 വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു, പിതാവായി പ്രവൃത്തി ചെയ്യുന്നു, പിതാവ് ആ കാര്യം കഴിയുന്നത്, ഞാൻ എന്നെ തന്നെ അങ്ങ് പരിപൂർണമായിട്ട് താഴ്ത്തി. അതാ കർത്താവ് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം അതില് കർത്താവ് എങ്ങനെ നമുക്ക് സമൃദ്ധമായിട്ടുള്ള ജീവൻ തരുന്നത് എന്നുള്ള കാര്യം അതിന്റെ 10:10 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. കർത്താവ് സമർത്ഥമായ ജീവൻ, ജീവൻ തരുവാനും സമർത്ഥമായ ജീവൻ. അവിടെ കള്ളനുമായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ്, പിശാചിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു. പിശാചിന്റെ ശുശ്രൂഷ എന്താണ്? അറുക്കാനും കെട്ടെടുക്കാനും മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും ഒക്കെയാണ് കള്ളൻ വരുന്നത്, യോഹന്നാൻ 10:10. എന്നാലും അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്നാണ് യേശു പറഞ്ഞു. അപ്പം യേശു എങ്ങനെ ഈ സമർത്ഥമായ ജീവൻ തരുന്നത്? കർത്താവ് മനുഷ്യനായിട്ട് തന്നെ തന്നെ ഒഴിച്ചല്ലേ ഈ ഭൂമിയിൽ വന്നേ. യേശു എങ്ങനെ സമൃദ്ധമായ ജീവൻ തരുവാനായിട്ട് ഈ ഭൂമിയിൽ വന്ന കർത്താവിന് കഴിയുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ പ്രാണനെ കൊടുക്കുന്നു എന്ന് വേണം യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, തന്റെ സെൽഫ് ലൈഫിനെ. അവിടെ അതിന്റെ യോഹന്നാൻ 10:10 സമൃദ്ധമായ ജീവൻ എന്ന് പറയുമ്പോൾ ആത്മീയ ജീവനെ കുറിക്കുന്ന ജയ എന്ന് പറഞ്ഞൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ 11 വാക്യത്തിൽ ജീവൻ എന്ന് പറയുമ്പോൾ പ്രാണനെ കുറിക്കുന്ന, സെൽഫ് ലൈഫിനെ കുറിക്കുന്ന സുഖേ എന്ന് പറയുന്നൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് എങ്ങനെ കർത്താവ് അതുപോലെ സ്നേഹിച്ചത്, കാല് കഴുകാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ സഹോദരങ്ങളെ കാണുന്ന സഹോദരങ്ങളെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാം? കാണാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു എന്നാ അതിന്റെ ഒരു പ്രതിഫലനമായിട്ട്, അതിന്റെ ഒരു തെളിവായിട്ട്
നമ്മളുടെ ജീവിതത്തിൽ വരേണ്ടത് എന്താ? നമ്മളുടെ സഹോദരങ്ങളോടുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാവിൽ നിന്നുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം, അവരെ ആ ഒരു സൗമ്യതയുടെ ആത്മാവരെ യഥാസ്ഥാനപ്പെടുത്തുകയും പരസ്പരം ഭാരം വഹിക്കുകയും ഒരു ശരീരത്തിൽ അവയവങ്ങൾ എന്ന വണ്ണം ഉള്ള ഒരു ഒരു സെയിം കെയർ ഫോർ വൺ അനദർ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ 12:25 ഹാവ് ദ സെയിം കെയർ ഫോർ വൺ അനദർ. അതുപോലെ ഞാനിവിടെ യോഹന്നാൻ 10:10 ഒരു വിരൽ വെച്ചുകൊണ്ട് ഒന്ന് കൊരിന്ത്യർ 12:25 ഒന്ന് പോവുകയാണെങ്കിൽ, അന്യോന്യം ഒരുപോലെ ശരീരത്തിൽ ഭിന്നത വരാതെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ഒരുപോലെ സെയിം കെയർ, ഹെഡിനുള്ള കെയർ ഉണ്ട് ശരീരത്തോട്ട്. അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾക്കും പരസ്പരം ആ ഹെഡിലെ ആ ശിരസിലെ ആ ജീവൻ തന്നെയാണ് നമ്മളാകുന്ന അവയവങ്ങളിലും വ്യാപരിക്കേണ്ടത്. അപ്പം നമ്മളിലാകുന്ന അവയവങ്ങളിൽ ഈ വ്യാപരിക്കുന്ന ജീവന് യേശുവിന്റെ ജീവനാ. യേശുവിന്റെ ജീവനാകുമ്പോൾ ആ യേശുവിന് തന്റെ ശരീരത്തോടുള്ള, തലയ്ക്ക് തന്റെ ശരീരത്തോടുള്ള ആ ഒരു കെയർ പോലെ നമുക്ക് പരസ്പരമുള്ള നമ്മളുടെ സഹോദരങ്ങളെ കുറിച്ചുള്ള ഒരു ഭാരവും, അവര് എങ്ങനെ ആയിരിക്കുന്നു അവരുടെ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു ഭാരവും, നമ്മള് പ്രാർത്ഥനയില് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ട സഹോദരങ്ങളെ നമ്മൾ വഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യവും, അവർക്ക് എന്തെങ്കിലും ഒരു പ്രൈവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു വില്ലിങ്നെസ്, നമുക്ക് നമ്മളിപ്പോ ആ 2 കൊരിന്ത്യർ 12:8 ഞാൻ മൊത്തം അങ്ങ് വായിച്ചില്ലെന്ന് തോന്നുന്നു. 2 കൊരിന്ത്യർ 8:12 ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല. 2 കൊരിന്ത്യർ 8:12 ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യണം എന്നല്ല, എന്ന് നമുക്കതിനൊരു വില്ലിങ്നെസ്. കർത്താവേ, ഐ എം വില്ലിങ്. കർത്താവേ, അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മളെന്തോ മാർത്തേപ്പോലെ എന്തെല്ലാം പല പല കാര്യങ്ങൾ, ഇനിയിപ്പോ എന്തൊക്കെയോ പല പല കാര്യങ്ങളൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെയോ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ പല പല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല മറിച്ച്, കർത്താവേ അവിടുന്ന് എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിയത്തെ പോലെ അങ്ങനെ നിന്ന് കേട്ട്, യേശുവിൽ നിന്ന് കേട്ട് അവിടുന്ന് ചെയ്യാൻ ആഗ്രഹം. ചിലപ്പോൾ ഒന്ന് പരസ്പരം പ്രാർത്ഥനയിൽ താങ്ങുവാനായിരിക്കും, ചിലപ്പോൾ ഒരു ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ്, ഒരു ഉത്സാഹിപ്പിക്കുന്ന ഒരു വചന വാക്യം പറയാനായിരിക്കാം, ചിലപ്പം ആ ഒരു പ്രായമായിട്ടുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിരിക്കും. അപ്പം ഒരുതിന് മനസ്സൊരുക്കം, ആ ഒരു വില്ലിംഗ്നെസ്, ഇഫ് ദ റെഡിനെസ് ഇസ് പ്രസന്റ് ഇറ്റ് ഇസ് അക്സെപ്റ്റബിൾ അക്കോർഡിംഗ് ടു വാട്ട് എ പേഴ്സൺ ഹാസ്, നോട്ട് അക്കോർഡിംഗ് ടു വാട്ട് ഹി ഡസ് നോട്ട് ഹാവ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു പ്രാപ്തിയുണ്ട്, നമുക്ക് തന്നിട്ടുള്ള ചില റിസോഴ്സസ് ഉണ്ട്, അതിനൊത്തവണ്ണം നമ്മള് ദൈവത്തിന് മുമ്പാകെ ഒരു മനസ്സൊരുക്കം ഉണ്ടെങ്കിലും അത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അത് ദൈവത്തിന് അത് അത് അവന് ദൈവപ്രസാദം ലഭിക്കും, ഇറ്റ് ഇസ് അക്സെപ്റ്റബിൾ, ദൈവത്തിന് അത് സ്വീകാര്യമാണ്. നമുക്ക് ഉള്ള ആ ഒരു നമുക്ക് ചിലപ്പം ബാക്കിയുള്ള ചില സൗകര്യങ്ങളെ പോലെ പല വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥനയിൽ താങ്ങാനായിരിക്കും, ചിലപ്പം ചില വാക്കുകൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കാനായിരിക്കും, ചിലപ്പം എന്തെങ്കിലും പ്രായമുള്ള ചില ഹെൽപ്പ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. പക്ഷെ ആ അവളെ കൊണ്ടാവത് അവൾ ചെയ്തു, അതാണ് മർക്കോസ് 14:8 ബദനിയിലെ മറിയത്തെ കുറിച്ച് പറയുന്നത്. ഞങ്ങള് നമ്മള് പ്രാർത്ഥന ബേബിയെ കുറിച്ച് പറയാം, എന്തെങ്കിലുമൊക്കെ കുപ്പിയൊക്കെ പൊട്ടിച്ച് അവളെ കൊണ്ടാവുന്ന പോലെ എല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നാ കർത്താവ് പറയുന്നത് എന്താ, അവളെ കൊണ്ടാവുന്നത് പോലെ അവള് നല്ല അവൾക്ക് നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, അവളെ കൊണ്ടാവുന്ന പോലെ നമുക്ക് ഉള്ള പ്രാപ്തിക്ക് അനുസരിച്ച് ഉള്ളു. നമുക്കിപ്പം വലിയ വലിയ കാര്യങ്ങള് ലോകം മൊത്തം പര്യടനം നടത്തി എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ച ദൈവം അയ്യോ ദൈവത്തിന്റെ ഒരു വിലയിൽ ഉള്ളപ്പോൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് പോയാൽ മതി. പക്ഷെ ദൈവം നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ആ ഒരു അവിടെ നമ്മളുടെ സ്വയജീവനെ കളയുവാൻ, അതാ കർത്താവ് പറയുന്നേ നല്ല ഇടയൻ, ആ ഇടയന്റെ ഹൃദയം, അതാണ് നമ്മളെയെല്ലാം കർത്താവ് ആ ഒരു ഇടയൻ, നമ്മളെ ആടുകളാ എന്ന നമ്മള് ആ ഒരു ഇടയന്റെ ഹൃദയത്തിലേക്ക് വളർന്നാലേ ബാക്കിയുള്ള ആടുകൾക്ക് നമുക്കൊരു ഇടയ ശുശ്രൂഷ, ബാക്കിയുള്ളവരെ കരുതുന്ന ആ ഒരു ശുശ്രൂഷ. അതെങ്ങനെയാ നല്ല ഇടയന്റെ പ്രത്യേകത? യോഹന്നാൻ 10:11 കർത്താവിന് എങ്ങനെ ഈ നല്ലയിടയും സമൃദ്ധമായ ജീവനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല്, ഈ നല്ലയിടയനായ ഞാൻ എന്താ ചെയ്യുന്നേ, ആടുകൾക്ക് വേണ്ടി തന്റെ പ്രാണനെ, ജീവനെ കൊടുക്കുന്നു എന്നാ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പ്രാണനെ കൊടുക്കുന്നു കുറച്ചുകൂടെ എക്സാക്ട് ആയിട്ട് പറയാം, പ്രാണനെ തന്റെ സ്വയജീവനെ കൊടുക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ആ സ്വയജീവനെ ദൈവമുമ്പാകെ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ ഒരു പ്രായോഗികമായ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്കൊന്ന് ക്ഷമിക്കാനോ ചിലപ്പോൾ ഒന്ന് ഈനോ ചിലപ്പോൾ ഒരു ചില കാര്യങ്ങളിൽ ഒത്തുപോകാതെ നമുക്കൊരു കയ്പോ ഇതെന്താ ഇങ്ങനെ ഒരു കയ്പായിരിക്കും ചിലപ്പം ആ ഒരു ഈനോ നമുക്കൊരു ഹൃദയത്തിലൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മുടെ അവിടെ സ്വയജീവിനെ നമ്മുടെ ജഡത്തെ സ്വയത്തെ അവിടെ യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ സ്വയജീവിനെ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ നിത്യജീവനെ സാവോ ആ ഒരു ആത്മീയ ജീവൻ സമർത്ഥമായ ജീവൻ അത് നമുക്ക് ബാക്കിയുള്ള സൗകര്യം നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ആ ജീവൻ വ്യാപരിക്കും. നമ്മളുടെ പ്രസൻസ് തന്നെ നമ്മളുടെ നമ്മള് ഒരിടത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ പ്രസൻസ് തന്നെ അവിടെ ഒരു ക്രിസ്തുവിനെ സൗരഭ്യം കൊണ്ടുവരും. ആ ഒരു സ്നേഹം എങ്ങനെ സ്നേഹിക്കണമെന്ന് 1 യോഹന്നാൻ 3:16 1 യോഹന്നാൻ 4:20 നമ്മൾ ആദ്യം കണ്ടായിരുന്നു,
ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, കാണുന്ന സൗരങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെ? പക്ഷെ എങ്ങനെ സ്നേഹിക്കണ്ടേ എന്നുള്ളതിന്റെ കാര്യം ഇത് 1 യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതാണ്. എന്നാൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കണ്ടേ? 1 യോഹന്നാൻ 3:16 വാക്യത്തില് വി നോ ലവ് ബൈ ദിസ്, ഇങ്ങനെ നമ്മുടെ സ്നേഹം എന്നതെന്ന് അറിയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ആ 16 നാം അതിന്റെ മിഡിലില്ല, നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. എന്താണ് സ്നേഹം, എന്താ അറിഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് 16 അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ, അവിടെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ജീവനെ എന്നല്ല, പ്രാണനെ, സെൽഫ് ലൈഫ്, സുഖേ അല്ലെങ്കിൽ സൈക്കി എന്ന് പറയുന്ന ഒരു പദവ, ആ ഒരു സെൽഫ് ലൈഫിനെ വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നാം സ്നേഹം എന്ത്? യേശു കർത്താവ് തന്റെ സെൽഫ് ലൈഫിനെ, തന്റെ സ്വയജീവനെ വെച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പിതാവിന് തന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചു. നമ്മള് യോഹന്നാൻ 14:10 കണ്ടതുപോലെ അങ്ങനെ അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മള് മാനുഷികമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. മാനുഷിക സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ എന്നുണ്ട് വേറെ സഹോദര പ്രൈസലോട്ട് എന്നൊക്കെ പറഞ്ഞൊരു മാനുഷികമായ ഒരു അങ്ങനെ പറഞ്ഞത് മാനുഷിക മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ചിലപ്പോൾ ആ ഒരു മാനുഷികമായ നിലയിൽ മാത്രം അതങ്ങ് ഒതുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രൊവോക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങള് ഈനോ ഇഷ്ടമില്ലാത്ത ചില രീതികളും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ആ ഒരു മാനുഷിക സ്നേഹത്തിന്റെ ഒരു ലെവലേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ മനസ്സിലാവണേ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഹൃദയപൂർവ്വമുള്ള സ്നേഹം, ആത്മാവിൽ നിന്നുള്ള ഒരു സ്നേഹം, അത് ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിപ്പാനും 1 പത്രോസ് 1:21 വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇതൊന്ന് നോക്കി തീർത്തിട്ട് അതായത് 1 യോഹന്നാൻ 3:16 എന്താ നമ്മൾ വായിക്കുന്നത്? ഇതാ ഞാൻ സ്നേഹം തന്നെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും യേശു കർത്താവ് സ്നേഹം ക്രൂശില് കർത്താവ് രക്തം ചുരിഞ്ഞു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലെ രക്തത്തിലാണ് ഈ ജീവനുള്ളത്, പ്രാണനുള്ളത്, രക്തത്തിലെ ജീവനുള്ളതെന്ന് ദിവ്യ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അവസാനത്തിൽ രക്തം ചുരിഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്റെ സ്വയജീവനെ അങ്ങ് ഹി പോർഡ് ഔട്ട് ഹിസ് സോൾ ടു ഡെത്ത്. യെശയ്യാവ് 53 ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യെശയ്യാവ് 53 അവസാനത്തെ വാക്യത്തിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ അത് മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. യെശയ്യാവ് 53:12 അതിന്റെ അവസാനത്തെ വാക്യം, യെശയ്യാവ് 53 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സഫറിംഗ് സെർവന്റ്, കർത്താവ് ക്രൂശിലെ കർത്താവിന് ക്രൂശ് വേണതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രവചനമാണ് യെശയ്യാവിന്റെ പുസ്തകം. 100 മുമ്പ് കർത്താവ് ക്രൂശ് കൊടുക്കുന്ന 100 മുമ്പ് യെശയ്യാവ് പ്രവചനാത്മാവിൽ കണ്ട് എഴുതിയിരിക്കും. അവിടെ ബിക്കോസ് ഹി പോർഡ് ഔട്ട് ഹിംസെൽഫ് ടു ഡെത്ത്, പോർഡ് ഔട്ട് ഹിസ് KJV ഹിസ് സോൾ ടു ഡെത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ അവിടെ KJV ട്രാൻസ്ലേഷൻ എന്ന് പറയേണ്ടി വരും. അതായത് ഗ്രീക്കിലെ സുഖേ എന്ന് പറയുന്നതുപോലെ എബ്രായി ഭാഷയിൽ നെഫഷ് എന്ന് പറഞ്ഞൊരു പദമാണ് ഈ സോൾ എന്ന് പറയുന്നത്. നെഫഷ്, സോൾ, സെൽഫ്, 475 സെൽഫ് സോൾ യുനോ സോൾ എന്നാണ് KJV ആ വാക്ക് നെഫഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം NASB ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് അത്ര ഒരു വെളിച്ചമില്ലായിരുന്നുകൊണ്ട് നമ്മളെ ഒരു കുറ്റം പറയേണ്ട, അവർക്ക് അവർ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പം അവരെ അടുത്ത എഡിഷന് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തത് ബിക്കോസ് ഹി പോർഡ് ഔട്ട് ഹിസ് സോൾ ടു ഡെത്ത്. മലയാളത്തിൽ തന്റെ പ്രാണനെ, മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റ് ആട്ടോ, അവിടെ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും, അവൻ തന്റെ പ്രാണനെ, സെൽഫ് ലൈഫ്, അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചു. അത് ക്രൂശിലെ അക്ഷരികമായിട്ട് നടന്നിരുന്ന ആത്മീയർത്ഥത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ ഉടനെയുള്ള ഈ ഒരു പ്രാണനെ ഒഴുകിക്കളയുന്ന കർത്താവിന്റെ ശിഷ്യന്മാരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 7:4-5 4-5 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം. കർത്താവ് ഒരിക്കലും ഇറിറ്റേറ്റഡ് ആവാതെ ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് പറയുമ്പോൾ ഈ അനിയന്മാരും അനിയത്തിമാരൊക്കെ എത്രയൊക്കെ ചൊറിയാൻ ചെന്ന് കാണുമായിരിക്കും, എത്രയൊക്കെ അങ്ങ് ഈ ചേട്ടന് അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊന്ന് ദേഷ്യപ്പെടുത്തിയിട്ട് തന്നെ കാര്യം, എന്തെങ്കിലുമൊക്കെ കുറച്ച് പാരമണത് അവർ ചിലപ്പോൾ ഒരു പ്രാങ്ക്സ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ദേഷ്യം കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അങ്ങ് എല്ലാവരും അങ്ങ് ചേട്ടനെ മാത്രമല്ല വീഴ്ത്തി പറഞ്ഞത് ഇദ്ദേഹത്തെ ഒന്ന് നമുക്കൊന്ന് ചൊറിയണം എന്ന് പറഞ്ഞ് അനിയന്മാരും അനിയത്തിമാരും കൂടെ, രണ്ട് അനിയത്തിമാരും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു. മാർക്കോസ് 6:3 വായിക്കുമ്പോൾ 4 അനിയന്മാരുടെ പേര് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ അപ്പൊ പല രീതിയിൽ ഇവൻ കർത്താവിനെ എന്തെല്ലാം ഇരട്ട പേര് വിളിച്ച് കാണും. അവിടെ നസ്രേത്ത് എന്ന് പറഞ്ഞ അതുപോലെ ഒരു കുപ്രസിദ്ധി ആർജിച്ച ഒരു ടൗണിലെ കർത്താവ് ജീവിച്ചപ്പോ എന്തെല്ലാം തരത്തിലുള്ള പല പ്രലോഭനങ്ങളുടെയൊക്കെ മധ്യത്തില് അവിടെ എല്ലാം കർത്താവ് എന്താ തന്നെ പ്രാണനെ നമുക്ക് കൈപ്പാകാനും പരാതി പറയാനും പെറുപെറുക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ നമ്മുടെ സ്വയത്തിൽ, നമ്മുടെ പ്രാണൻ, സെൽഫ് ലൈഫിൽ നമുക്കൊരു സുഖി, ആ സെൽഫ് ലൈഫിലുള്ള ഒരു നമ്മളുടെ ഒരു ടെംപ്ടേഷൻ അവിടെ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവേ പിതാവേ അവിടുന്ന് അനുവദിച്ച ഒരു കാര്യം, അവിടുന്നാണ് അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഈ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിതാവി സ്തോത്രം എന്ന് പറഞ്ഞ കർത്താവ് അവിടെ തന്നെ പ്രാണനെ മരണത്തിനൊക്കെ ഒഴുക്കിക്കളഞ്ഞു. അപ്പൊ പിതാവിന്റെ ജീവനെ
ജീവൻ. അങ്ങനെ സമർത്ഥമായ ജീവൻ യേശുവിന് വന്നുകൊണ്ടേയിരുന്നു. 30 വയസ്സായപ്പോഴത്തേക്കും അറ്റസ്റ്റ് ചെയ്ത് യേശുവിനെ ആ ഒരു പരിശുദ്ധ ശുശ്രൂഷയിലേക്ക് പിതാവ് പറഞ്ഞു വിടുന്നതും ആ സമർത്ഥമായ ജീവൻ കർത്താവ് കർത്താവിന്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ എല്ലാം കർത്താവിന്റെ നോട്ടത്തിലൂടെയും ഭാവത്തിലൂടെ എല്ലാം ആ സമർത്ഥമായ ജീവൻ അങ്ങ് ഒഴുകിക്കൊണ്ടേയിരിക്കുമായിരുന്നു. സ്വർഗത്തിന് ജീവൻ അവിടെ സമൃദ്ധമായിട്ട് ഒഴുകി. അനേകർക്ക് ആ കർത്താവാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോൾ അനേകർക്ക് അത് ജീവൻ ഉണ്ടാകാനിടയായി. ഇപ്പം നമ്മളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ ഇതുപോലെ നമ്മൾ തിരിച്ച് ഒന്ന് യോഹന്നൻ 3:16 വരുമ്പോൾ നാമും നമ്മളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. ഒന്ന് യോഹന്നൻ 3:16 തിരിച്ചു വരുമ്പോൾ വി ഓൾസോ ഒട്ട് ലേ ഡൗൺ അവർ ലൈഫ്സ്, അവിടെ സെൽഫ് ലൈഫ്സ് ആണ്, സോൾസ് സെൽഫ് ലൈഫ്സ് എന്നാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഒട്ട് ലേ ഡൗൺ അവർ, അതായത് നമ്മൾ ഈ പറയുന്ന ഈ ജഡമാകുന്ന തിരശ്ശീല, അതാണ് ഈ സെൽഫ് ലൈഫ്, അതാണ് ഈ സൈക്കി അല്ലെങ്കിൽ സുഖി അല്ലെങ്കിൽ നെഫെഷ്. എബ്രായ ഭാഷയിൽ നമ്മൾ എബ്രായ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ നെഫെഷ്, യഹൂദന്മാരോട് ചെന്ന് പറയുകയാണെങ്കിൽ നെഫെഷ് നമ്മൾ ലേ ഡൗൺ ചെയ്യണം. ഒന്ന് പത്രോസിലെ ആ വാക്യം കൂടെ വായിച്ചാൽ അങ്ങനെ നിർത്താം. 1 Peter 1:22 ഞാൻ ആദ്യമായിട്ട് CFC ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ സാജിബുറിന്റെ പഴയ വീട്ടിലായിരുന്നു അന്നത്തെ കൂട്ടായ്മ. അന്ന് ബ്രദറ അന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു CFC ആലപ്പുഴയുടെ 2 മീറ്റിംഗ് മറ്റായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം. June 2000 കാര്യം ഞാൻ ഈ പറയുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ശ്രദ്ധയിൽ ഈ വാക്യം പെടുന്നത് സാജിബുറ എന്ന ആദ്യ ആ വാക്യം പറയുമ്പോഴാണ് എൻ്റെ ഓർമ്മ. 1 Peter 1:22 എന്നാൽ സത്യം അനുസരിക്കുകയാൽ, സിൻസ് യു ഹാവ് ഇൻ ഒബീഡിയൻസ് ടു ദ ട്രൂത്ത്, ഒബീഡിയൻസ് ഉപ്പാക്കാവൂ എന്ന് പറഞ്ഞൊരു വാക്യം, എൻ്റെ അനുസരിക്കുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, നിങ്ങൾ സത്യത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങളുടെ അവിടെ ആത്മാക്കളെ എന്നല്ല, ആത്മാക്കളെ ശുദ്ധീകരിക്കേണ്ട കാര്യമില്ല, കുറച്ച് ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ട്. അവിടെ പ്രാണനെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്യൂരിഫൈഡ് യുവർ സോൾസ്, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ പ്രാണനെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി. ഫിലാഡൽഫിയ എന്ന് പറയുമ്പോൾ യൂസിലൊരു മാത്രമല്ല, ഫിലാഡൽഫിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹം, ഫിലിയോ. അപ്പം ഫിലാഡൽഫിയ എന്ന് പറഞ്ഞാൽ സഹോദര പ്രീതി, സഹോദര സ്നേഹം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഫിലോഡൽഫിയക്കായിട്ട്, നിർവ്യാജമായ ഫിലോഡൽഫിയക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുക, ഹൃദയപൂർവ്വം ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, ഹൃദയം ആത്മാവിനെ കുറിക്കുന്ന ആത്മാവിൽ നിന്ന് അന്യോന്യം ഉറ്റ സ്നേഹിക്കുവിൻ. അതായത് അതിങ്ങട്ട് വായിക്കുന്ന അതിൻ്റെ 23 വാക്യത്തിൽ കെടാത്ത ബീജമായിട്ടുള്ള വചനത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആ കെടാത്ത ബീജമായ വചനം എന്ന സത്യത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി നമ്മൾ കൊടുത്തിരിക്കുകയാൽ, സിൻസ് ഇൻ ഒബീഡിയൻസ് ടു ദ ട്രൂത്ത്, നിങ്ങളുടെ പ്രാണനെ ഒരു സഹോദര പ്രീതിക്കായിട്ട് നമ്മളുടെ ഒരു കഴുകൽ അവിടെ വേണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതൊക്കെ നമുക്ക് പറയാം, പക്ഷേ എങ്കിലും അതിനകത്ത് കുറേ സ്വയമൊക്കെ ഇങ്ങനെ കലർന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് തന്നെ ദൈവം കാണിച്ചു തരും. ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ച Hebrews 4:12 വചനമെന്ന ആ ഒരു 20 വാള് ഇങ്ങനെ തുളച്ച് കയറുമ്പോഴത്തേക്കും അത് ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയൊക്കെ വിവേചിച്ചറിയുന്നു പറയുന്നത് പോലെ നമ്മളിലുള്ള സ്വയത്തിന്റെ ഒരു സെൽഫ്, ഈഗോ, നമ്മളെ തന്നെ ഉയർത്തുന്ന കാര്യങ്ങളും നമ്മളുടേതായ ചില സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ അവിടെ നമ്മളെന്താ ഈ ഒരു സത്യത്തിന് കീഴടങ്ങിക്കൊണ്ട് നമ്മളുടെ പ്രാണനെ സഹോദര പ്രീതിക്കായിട്ട് നമ്മൾ കഴുകണം, ശുദ്ധീകരിക്കണം, നിർമ്മലീകരിക്കണം. അത് അങ്ങനെ നിർമ്മലീകരിക്കുമ്പോഴാ അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഫെർവെന്റ്ലി ലവ്, അതുകൊണ്ട് ഉറ്റ് സ്നേഹിക്കുവിൻ, ഫെർവെന്റ്ലി ലവ്, അവർ പരിശുദ്ധാത്മ ഫയറോടുകൂടിയുള്ള ഒരു ലവ്, ഒരു ആത്മാവിൽ നിന്ന് ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നിയോടുകൂടിയുള്ള ഒരു സ്നേഹം, ഫെർവെന്റ്ലി ലവ് വൺ അനദർ ഫ്രം ദ ഹാർട്ട്. ആ ഒരു ഹൃദയപൂർവ്വം നമ്മളുടെ സഹോദരങ്ങളെ, നമ്മൾ 1 Peter 1:12-25 വായിച്ചതുപോലെ സെയിം കെയർ ഫോർ വൺ എന്നത് ഒരേ കരുതൽ ബാക്കിയുള്ളവരോട് ഉണ്ടാകുവാന്. നമ്മൾ Ephesians 4:15 ആ ഒരു സ്നേഹത്തിൽ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ സ്വയജീവനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ ഒരു പ്രേരണ അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ ചെയ്യുമ്പോൾ അവിടെ സ്നേഹം ശരീരത്തിലെ ഈ ജോയിൻസിൽ എന്തുണ്ടാകുന്നു, സിനോവിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവ് ഈ 2 bones നമ്മൾ ഒരു ബോൺ ഫിബുല, ഹ്യൂമറസ്, 2 bones, ഇവിടെ വേറെ റേഡിയസും ഉണ്ട്. അപ്പം ഈ ബോൺസിന്റെ ഇടയിലൊക്കെയുള്ള ജോയിന്റിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ്, അതായത് പരിശുദ്ധാത്മാവ് പകരുന്ന ആ ഒരു സ്നേഹം കാരണം അത് സ്മൂത്ത് ഫങ്ഷനിങ്ങിലേക്ക് വരും. അപ്പം അത് അങ്ങനെ ക്രിസ്തുവാകുന്ന ശരീരം, നമ്മൾ നമ്മളുടെ സ്വയജീവൻ കത്താനു മുമ്പാകെ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ യേശുവിനോട് നമ്മൾ ഒന്നായി ചേരുന്നു. അങ്ങനെ വേറൊരു സഹോദരനും സഹോദരിയും അതുപോലെ കർത്താവിനോട് ഒന്നായി ചേരുമ്പോൾ ആ സഹോദരങ്ങൾ തമ്മിൽ എന്തുണ്ട്, പരസ്പരം ഒരു ഐക്യമുണ്ട്, ആ ഒരു ശരീരമാകുന്ന ഒരു സഭയായിട്ട് മാറിത്തരുന്നത്, ആ ഫെലോഷിപ്പ്. അങ്ങനെ ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒറ്റ സ്നേഹം, ആ സ്വയജീവനെ കൊടുത്തുള്ള ഒരു സ്നേഹം, പ്രായോഗികമായിട്ടുള്ള ആ ജീവിതരംഗങ്ങളിലേക്ക് ഒരു മാനസികമായിട്ടുള്ള എന്തോ ഒരു
ഒരു ക്ലബ്ബ് മാതിരിയുള്ള ഒരു കാര്യമല്ല. ഇപ്പം പല പല ക്ലബ്ബുകളുണ്ട്, റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, അവരൊക്കെ പരസ്പരം ഭയങ്കര ഇങ്ങനെ സഹകരണ സ്നേഹമൊക്കെ. പക്ഷെ കാര്യങ്ങൾ എടുത്തു വരുമ്പോൾ അറിയാം എന്ന് പറയുന്നത് നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് പലപ്പോഴും ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്നത് അതിനെക്കാട്ടി വളരെ ഇങ്ങനെ ശോചനീയ അവസ്ഥയിലുള്ള ഇന്ന് നമുക്ക് ഡാർക്നെസ്സിനെ, ഇരുട്ടിനെ കേഴ്സ് ചെയ്യാനല്ല മറിച്ച് ഒരു മെഴുകുതിരിയാകുവാൻ ഒരു ക്രിസ്തീയ ശരീരമാകുന്ന സഭയായിട്ട് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന വണ്ണം പരസ്പരം കർത്താവിനോടും പരസ്പരം യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഔത്ത സ്നേഹത്തിലേക്ക് വരുവാന് പരിശുദ്ധാത്മ നിറയപ്പെടാനായിട്ട് നമ്മുടെ ആശ്രയ ജീവനെ നമുക്ക് വെച്ചുകൊടുക്കാൻ കർത്താവ് അവിടുത്തെ സ്നേഹത്താൽ ജീവനാൽ നമ്മളെ നിറയ്ക്കട്ടെ. മറ്റുള്ളവർക്ക് നമുക്കും ഇടയന്മാരായിട്ട് ഇടയകളായിട്ട് നമുക്കും ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് സമർത്ഥമായ ജീവനെ അധികമായിട്ട് അധികമായിട്ട് നമ്മൾ പ്രാപിക്കുന്ന ജീവനെ മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ പകർന്നു കൊടുക്കേണ്ടി നമ്മളെ സഹായിക്കട്ടെ.